അസ്സലാം വലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അലഹമ്ദുലില്ല. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്തമാനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ. ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ട് ഉള്ളത് മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ ഏകദേശം ഒരു 9 മുട്ടയോളം എടുത്തിട്ടുണ്ട്. ചെറിയ മുട്ടയാണ്, നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാ നമ്മളിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ചല്ല, ഒരു 3 തവണയായിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതാ ഇത് നമുക്ക് ഒരു കനത്തിലാവാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ മുട്ട ഇങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഒരേ എല്ലാ ഭാഗവും ഒരേപോലെ ആവും. വലിയ കുമ്പളകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും ഒരേ കനത്തിലായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ടിട്ട് മറുഭാഗവും കൂടി വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി 2 തവണ കൂടി ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യം ബണ്ണോ ബ്രെഡോ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. അതേതായാലും കുഴപ്പമില്ല, നിങ്ങളെ കയ്യിലുള്ളത് എടുത്താൽ മതിയാവും. ദാ അത് ജസ്റ്റ് ഈ ഒരു ചട്ടിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് രണ്ട് ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതവിടെ ആവുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറി ഒന്ന് വെട്ടി വെക്കാം. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എടുക്കാം. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാനത് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 ക്യാപ്സിക്കം ആണ് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ ഉള്ള പച്ചക്കറി നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന ഏത് പച്ചക്കറികളും ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാ കണ്ടോ, ഈ ഒരു സ്ലൈസ് ആക്കിയിട്ട് നമ്മളിത് മുഴുവനായിട്ടും ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഒരു 2 തക്കാളി ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതേ പരുവത്തിൽ തന്നെ നല്ല വട്ടത്തിൽ ഒന്ന് സ്ലൈസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഈ ഒരളവിൽ കേട്ടോ ഇതുപോലെ ആക്കിയിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 തക്കാളി വലിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് നമുക്കത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സ്ലൈസ്ഡ് ചീസാണ്. സ്ലൈസ്ഡ് ചീസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചീസ് എടുത്താൽ മതി. ഇനി ചീസ് ഇല്ലെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ചീസിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ ചീസും അതുപോലെ തന്നെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ബണ്ണുണ്ടല്ലോ, അതുതാ ഇതുപോലെ അതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതാ ജസ്റ്റ് എല്ലാത്തിൻ്റെയും മുകളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തന്നെ സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. എത്ര എണ്ണം വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം എത്ര മാത്രം നമുക്ക് ഇഷ്ടമുണ്ടോ അതിൻ്റെ ഫ്ലേവർ അത്രയും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതാ ഞാനിവിടെ 2 2 എണ്ണം വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പ്രാവശ്യം പൊരിച്ചെടുത്ത മുട്ടേനെ 4 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ട്. കാരണം അത്രേ ഇതിൻ്റെ ഈ ഒരു പുറത്തേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അത് നമ്മളിതാ ഇത് പരുവത്തിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ലെയറായിട്ട്.
ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി കൂടി അതുപോലെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച ചീസ് ഉണ്ടല്ലോ, അത് സ്ലൈസറായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ സ്ലൈസർ അല്ലാന്നുണ്ടെങ്കിൽ അത് ചെറിയ പീലർ വെച്ചിട്ട് പീൽ ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതാ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ ഈ ഒരു ബണ്ണിൻ്റെ മുകൾ ഭാഗം തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് ചട്ടിയിലൊന്ന് ജസ്റ്റ് വറുത്തെടുത്തതാണ്. അത് അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. ദാ ഇനി നമുക്ക് ഈ ഒരു ലെയറും വെക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും അതുപോലെ തന്നെ മയോണൈസൊക്കെ തേച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ വെച്ച പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് നല്ലപോലെ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. ചെറിയൊരു മൈക്രോവേവ് ആയിട്ട് വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഓവനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ദാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് മൂടി നിൽക്കണ ഒരടപ്പ് കൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ഈ ചീസൊക്കെ ഇതാ കണ്ടോ നല്ലപോലെ മെൽട്ടായി വരും ഈ ഒരു പരുവത്തിൽ കേട്ടോ. ഇതാ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു വിഭവം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഞാനിവിടെ നാലെണ്ണം മാത്രമല്ല ഉണ്ടാക്കിയത്, അത്യാവശ്യം നല്ലോണം ഒരു 10 എണ്ണം വീതമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരളവിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 9 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മുട്ടയും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ 4 മണിക്കായാലും ഏത് നേരത്താണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.